ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ. സുഖമായിരിക്കുന്നല്ലോ അല്ലേ? പ്രാർത്ഥനയിലുണ്ട്. ഇന്നലെ ഞാൻ കൊരവലങ്ങാട് പള്ളിയിലെ ബഹുമാനപ്പെട്ട വികാരിച്ചൻ ആർച്ച് ബിഷപ്പ് കുട്ടിയാനക്കരച്ചൻ്റെ കൂടെ കൺവെൻഷൻ്റെ ഗ്രൗണ്ടുകളും കാര്യങ്ങളെല്ലാം പോയി കണ്ടു. എല്ലാം വളരെ പള്ളിക്കുള്ളിൽ, പള്ളിയുടെ പരിസരങ്ങളിലെല്ലാം എല്ലാം വളരെ മനോഹരമായി ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്ന് പറയുന്നത് പിന്നെ സദ്യയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളുമായി ആൾക്കാർ വരണം. അപ്പോൾ നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. വട്ടാരശ നാളെ നേരത്തെ എത്തിച്ചേരും. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും ശക്തമായി ഭവനങ്ങൾ പ്രാർത്ഥിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഓൺലൈൻ ശുശ്രൂഷ ഇല്ലായിരിക്കും കേട്ടോ. ഓൺലൈനിലൂടെ ശുശ്രൂഷകളില്ല. ഇവിടെ വന്ന് വചനം കേൾക്കുക എന്നുള്ളതാണ്. വിദേശങ്ങൾക്കുള്ള കുറച്ച് വർഷമാവും, സാരമില്ല. പ്രൈസ് അലോൺ എന്നൊരു സാക്ഷ്യം വായിക്കാം. എൻ്റെ പേര് ഷാരോൺ. ഞാൻ അച്ഛൻ്റെ കുടുംബാംഗമാണ്. അച്ഛന് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. യെസ്, ദൈവകരുണയ സുഖമാണ്. ഞാനൊരു ബി ടെക് വിദ്യാർത്ഥി ആയിരുന്നു. എൻ്റെ ഈശോയുടെ അനുഗ്രഹത്തിൽ എനിക്ക് വലിയ കോളേജിൽ തന്നെയാണ് അഡ്മിഷൻ ലഭിച്ചത്. എന്നാൽ ആദ്യത്തെ സെമസ്റ്റർ തൊട്ട് തന്നെ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ട് ഏറിയൊരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ഒത്തിരി സമയം പഠിക്കാൻ വേണ്ടി ചെലവഴിക്കും, ഒരുപാട് സമയം. എനിക്ക് അതിന് ഫലം ലഭിക്കാത്ത അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയത്. അങ്ങനെ എൻ്റെ ഒന്നാം സെമസ്റ്റർ റിസൾട്ട് വന്ന് ഞാൻ ഒരു വിഷയത്തിന് ഫെയിലായി. രണ്ടാം സെമസ്റ്റർ ആയപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചു പഠിക്കാൻ വേണ്ടി കുറച്ചുകൂടെ സമയം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. എന്നിട്ടും ആദ്യത്തെ സെമസ്റ്റർ പോലെ തന്നെ ആയിരുന്ന അവസാന റിസൾട്ട് വന്നപ്പോൾ ഞാൻ വീണ്ടും ഒരു സബ്ജക്റ്റിന് ഫെയിലായി. അങ്ങനെ ആദ്യത്തെ 5 സെമസ്റ്ററുകളും ഇത് തന്നെയായിരുന്നു അവസ്ഥ. നോക്കാം, പഠിക്കാഞ്ഞിട്ടല്ല, റിസൾട്ട് വരുമ്പോൾ ഞാനൊരു വിഷയത്തിന് ഫെയിലാവും. ആ 1-2 മാർക്കിനായിരുന്നു ഞാനിങ്ങനെ ഫെയിലായിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ പോയാൽ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത് എന്നെ കൊണ്ട് മാത്രം കൂട്ടിയാൽ കൂടുന്നൊരു കാര്യമല്ല എന്നുകൂടി എനിക്ക് മനസ്സിലായി. കുറേ നേരം പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, വേണ്ടാന്നല്ല, പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, പ്രാർത്ഥിക്കുവാൻ കൂടി സമയം ഞാൻ കണ്ടെത്തണമെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ കണ്ടെത്താൻ തീരുമാനമെടുത്തു. അങ്ങനെ ഞാൻ ദൈവാനുഗ്രഹത്താൽ എനിക്ക് അച്ഛൻ്റെ ടോക്കുകൾ കാണാൻ ആ സാഹചര്യം സാധിച്ച്. എല്ലാ ദിവസവും വൈകുന്നേരം ബിനോയിച്ചൻ്റെ ഫേസ്ബുക്കിലുള്ള 5 മിനിറ്റ് ടോക്ക്, രാത്രിയിൽ അഭിഷേകാന്തിയും കാണാൻ ആരംഭിച്ചു. ശ്രദ്ധിക്കണം, വൈകുന്നേരം 5 മണിക്ക് ഈ ചെറിയ ടോക്ക് ആശീർവാദം. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം അഭിഷേകാന്തിയുടെ ഒരു എപ്പിസോഡ് കണ്ടങ്ങ് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ 6-ആം സെമസ്റ്റർ എക്സാമായി. അതിനും വിപരീതമായ പരീക്ഷ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ ഈശോയോടുള്ള വിശ്വാസം കൈവിടാതെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. എല്ലാ ദിവസവും എന്ത് തിരക്ക് വന്നാലും ഞാൻ ഉറങ്ങുന്നതിന് മുൻപ് ഈ അഭിഷേകാഗ്നി മുടങ്ങാതെ കാണും. 5 മണിക്ക് ടോക്ക് കാണും, അഭിഷേകാഗ്നി ഒരു എപ്പിസോഡ് വെച്ച് എല്ലാ ദിവസവും മുടങ്ങാതെ കാണും. അങ്ങനെ 6-ആം സെമസ്റ്റർ റിസൾട്ട് വന്നപ്പോൾ ഞാൻ എല്ലാ സബ്ജക്റ്റിലും പാസ്സായി. 7-ആം സെമസ്റ്ററിലും 8-ആം സെമസ്റ്ററിലും എനിക്ക് ഉയർന്ന മാർക്ക് ലഭിച്ച്. ഫെയിലായ എല്ലാ സബ്ജക്റ്റും ഞാൻ ക്ലിയർ ചെയ്തു. ബിടെക്കിന് എനിക്ക് ഉയർന്ന മാർക്ക് നൽകി അനുഗ്രഹിച്ചു. അല്ലേലു. ഇതാണ് കാരണം. എനിക്ക് ഇതാണ് കുട്ടികളോട് യുവജനങ്ങൾ പറയാനുള്ളത്. നന്നായിട്ട് പഠിക്കണം, ഉറപ്പ്, സംശയം വേണ്ട. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ പ്രാർത്ഥിക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ബൈബിൾ വായന, അഭിഷേകത്തിൻ്റെ എപ്പിസോഡും കൂടി ഒരു ദിവസം ഒരെണ്ണം വെച്ച് കണ്ടു, അത് നല്ലതാണ്. വിശ്വർബാനിക്ക് വേണം. ഇനി അടുത്ത കാര്യങ്ങൾ നിങ്ങൾ കേട്ടോ. കൂടാതെ ഞാനൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഈശോയോട് പ്രാർത്ഥിച്ച് അപേക്ഷിച്ചിരുന്നു. 1-2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിൽ എനിക്ക് ജോലിയൊന്നും ലഭിക്കാത്ത അവസ്ഥ. അപ്പോഴാണ് ബിനോയിച്ചൻ്റെ ഡെയിലി ടോക്കിൽ, അത് 5 മണിക്ക് തരെ, അച്ഛൻ പറയാനിടയായത് തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി നിങ്ങൾ നല്ലൊരു കുമ്പസാരിച്ച് ഈശോയോട് പ്രാർത്ഥിക്കണം. കുമ്പസാരിച്ചിറങ്ങി. അങ്ങനെ ഞാൻ ഈശോയുടെ നല്ല കുമ്പസാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ചേ, ഓടിപ്പോയല്ല, നല്ല കുമ്പസാരത്തിൽ ശേഖരിക്കും അങ്ങോട്ട് പ്രാർത്ഥിച്ചിറങ്ങി. ഞാൻ പ്രാർത്ഥിച്ച് നല്ലതുപോലെ ഒരുങ്ങിയൊരു കുമ്പസാരത്തിന് തയ്യാറായി. അങ്ങനെ ഈശോയുടെ അനുഗ്രഹത്തിൽ എനിക്ക് നല്ലൊരു കുമ്പസാരം നടത്താൻ വേണ്ടി സാധിച്ചു. അടുത്ത ദിവസം തന്നെ, ശ്രദ്ധിക്കണം, അടുത്ത ദിവസം തന്നെ ഒരു കമ്പനി ഇൻ്റർവ്യൂവിന് വിളിക്കുകയും എനിക്ക് നല്ലൊരു പാക്കേജ് ജോലി ലഭിക്കുകയും ചെയ്തു. വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ഇത് ഞാൻ അഭിഷേക മലയിൽ വന്നിരിക്കുന്ന സാക്ഷ്യപ്പെടുത്തി കൊള്ളാവുന്നുണ്ട്. ഈ കസ് വെരി ഗുഡ്. കടത്ത വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഇത് വളരെ നോക്കി, ഇതിന് വേറെ ടോക്ക് ആവശ്യമില്ല, ഇത് തന്നെയാണ് പറയാനുള്ള കാര്യം. ഹല്ലേലൂയ. ഇന്നലത്തെ എപ്പിസോഡ് ഒന്ന് കേട്ടോ കേട്ടോ. അതായത് കഴുകുന്നില്ലെങ്കിൽ അത് സംഭവമില്ലേ, ഈശോ അനുതാപം കേട്ടോ. സമയത്ത് കുറച്ച് കൂടുതലായി ഉണ്ടാവും. മർക്കോസ് ശേഷം 14-ാമത്തെ അധ്യായം, അതിലെ ഒരു വചനങ്ങൾ ഇക്കാശം പറഞ്ഞു, 35. അവിടെ പറഞ്ഞിരിക്കുന്ന ഈ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് പല പ്രാർത്ഥനാ രീതികളുണ്ടെന്നുള്ളതാണ്. ഈശോ പറയുന്നൊരു മനോഹരമായ വദിശയെക്കുറിച്ച് പറയപ്പെട്ടൊരു വചനമാണ്, അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ് പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ ഈ മണിക്കൂർ തന്നെ നീങ്ങി പോകണം. നിങ്ങൾക്കെൻ്റെ പശ്ചാത്തലം അറിയാം, അതായത് ഗസ്സമ്മ തോട്ടത്തിലെ പ്രാർത്ഥന, അത് നിങ്ങൾക്കറിയാം. അപ്പം ഞാൻ അതിനകത്ത് ഈശോ ചെയ്തൊരു കാര്യം തന്നെ, അപ്പോൾ മുന്നോട്ട് ചെന്നിട്ട് നിലത്ത് വീണ് പ്രാർത്ഥിക്കുക. വേറെ ഭാഗത്തുണ്ട് മുട്ടിന്മേൽ, അല്ലേ, അവൻ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുക. എന്നെ പറയുമ്പോൾ പല പ്രാർത്ഥന രീതികളുണ്ട്. സാഷ്ടാംഗ പ്രണവിച്ച് പ്രാർത്ഥിക്കുക, മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുക, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക, കൈ കൂപ്പി പ്രാർത്ഥിക്കുക, അല്ലേ.
അങ്ങനെ പല രീതിയിലുള്ള പ്രാർത്ഥന രീതികളുണ്ട്. ഞാൻ ചിലപ്പോൾ പള്ളികളിലൊക്കെ ചില മനുഷ്യരുടെ പള്ളിയിലേക്ക് അങ്ങനെ കയറി കഴിഞ്ഞാൽ ശരിക്കും നന്നായിട്ടൊന്ന് പിന്നെ മുട്ടുകൂത്തി നെല്ലം ചുംബിച്ച് അല്ലേ ദൈവത്തെ ആരാധിച്ചു, അതിനുശേഷം കുരിശൊക്കെ വരച്ച് പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെ ചിലപ്പോൾ കൈ തുറന്ന് വെച്ച് കുറേ നേരം ഇങ്ങനെ സ്തുതിക്കുന്നു. അപ്പം തന്നെ പല പ്രാർത്ഥന രീതികളുണ്ട്. ഈ എസ്രായയുടെ പുസ്തകമുണ്ട് ബൈബിളിലെ, ചില ആൾക്കാർ ആദ്യം കേൾക്കുമായിരിക്കും. അപ്പോൾ ആ പുസ്തകത്തിൽ പല പ്രാർത്ഥനാ രീതികൾ ഒരു ഒരു പത്ത് രീതിയെങ്കിലും തന്നെ അവിടെ ആ ഇപ്പോൾ ഒമ്പതാമത്തെ പത്ത് അധ്യായങ്ങൾ അവിടെ കത്ത് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ പറയും നിങ്ങൾ എസ്ര മുഴുവൻ വായിച്ചോ അല്ലേ ലൂയ. അപ്പോൾ അങ്ങനെയാണ് പല രീതിയിലുള്ള പ്രാർത്ഥനാ രീതികൾ, അതെല്ലാം നമുക്ക് അനുഗ്രഹപ്രദം, അതെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഒന്ന് ഒന്ന് ആരംഭിച്ചു കേട്ടോ. അല്ലേ ലൂയ, നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങൾക്ക് നല്ല സന്തോഷം തന്നു, ആനന്ദം തന്നു, കൃപ തന്നു, ഇതെല്ലാം അവിടുത്തെ ദാനമാണെന്ന് ഏറ്റു പറയുന്നു. കർത്താവ് ആ കുട്ടിയുടെ സാക്ഷ്യത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇതുപോലെ അനേകർക്ക് പ്രചോദനം ഉണ്ടാകട്ടെ. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ എല്ലാവരെയും ആശീർവദിക്കുക. ജോലി കർത്താവെ പഠനം ഒപ്പം തന്നെ ഒട്ടും കുറയാതെ തന്നെ പ്രാർത്ഥന ലേശം മുൻപിൽ അതുപോലെ പോകാനുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ. നല്ല കുമ്പസാരം നടത്താൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള വഴികൾ യേശു തുറന്നു തരട്ടെ. തടസ്സങ്ങളെല്ലാം മാറട്ടെ, ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. പല രീതിയിൽ പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ തരട്ടെ. കുറവലങ്ങാട് കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഓരോരുത്തരും അഭിഷേകം ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.